മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോരാടാൻ ഉറച്ച സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കള്ളമെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരോടായി സ്വപ്ന സുരേഷ് പറഞ്ഞു പരിശുദ്ധമായ നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ഷാജ് കിരൺ ഇടനിലക്കാരനായാണ് വന്നത് ഷാജ് കിരൺ ഇടനിലക്കാരൻ അല്ലെങ്കിൽ പിന്നെ എഡിജിപി അജിത് കുമാറിനെ മാറ്റിയതെന്തിനാണെന്നും സ്വപ്ന ചോദിച്ചു അതേസമയം ക്ലിപ്പ് ഹൗസിൽ രഹസ്യ മീറ്റിംഗിന് താൻ തനിച്ചു പോയിട്ടുണ്ട് 2016 മുതൽ 2020 വരെ പലതവണ പോയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടും മറന്നുവെച്ച ബാഗ് എന്തിനെ നയതന്ത്ര ചാനൽ വഴി കൊണ്ടുപോയി താൻ പറയുന്നത് കള്ളമല്ല ആരാണ് തനിക്ക് ജോലി തന്നത് പിഡബ്ല്യുസി ആണ് തനിക്ക് ജോലി നൽകിയത് ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി നൽകിയെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം പറയരുത് യുഎ ഭരണാധികാരിയുമായി ക്ലിപ്പ് ഹൗസിലെ കൂടിക്കാഴ്ച ചട്ടങ്ങൾ മറികടന്നായിരുന്നു സ്പ്ലിംഗറിന് പിന്നാലെ ബുദ്ധികേന്ദ്രം വീണാ വിജയനാണ് ഡാറ്റാബേസ് വിറ്റെന്ന് ശിവശങ്കർ പറഞ്ഞു പിന്നിൽ വീണാ വിജയനെന്നും പറഞ്ഞു എക്സാലോജിക്കിന്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന രേഖ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് ഇന്ന് മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞത് അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനമായിരുന്നു ദുബായ് സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി ബാഗ് മറന്നത് മുതൽ സ്വപ്ന സുരേഷിന്റെ നിയമനം വരെ പ്രതിപക്ഷം ചോദ്യമായി ഉന്നയിച്ചു എന്നാൽ പ്രതിപക്ഷം ഉയർത്തിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ ഉന്നയിച്ച 10 ചോദ്യങ്ങൾ ഏറെ പ്രസക്തമായിരുന്നു സ്വപ്നയ്ക്കെതിരെ മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് എന്തുകൊണ്ട് ഷാജ് കിരണിന്റെ മൊബൈലുമായി ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ കേരള പോലീസ് അനുവദിച്ചു പോലീസിൽ ഇയാൾക്ക് ഇത്രയും സ്വാധീനം എങ്ങനെയുണ്ടായി രഹസ്യമൊഴിയുടെ പേരിൽ എങ്ങനെ കലാപാഹ്വാനത്തിന് കേസെടുക്കും തുടങ്ങിയ സർക്കാർ മറുപടി പറയാൻ ബാധ്യസ്ഥമായ ചോദ്യങ്ങളായിരുന്നു ഷാഫി പറമ്പിൽ ഉന്നയിച്ചത് എന്നാൽ ഇതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല രാഷ്ട്രീയമായി സ്വയം പ്രതിരോധം തീർത്ത് മടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി അതേസമയം യുഎ സന്ദർശനത്തിനിടെ ബാഗ് മറന്നു വെച്ചില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി തള്ളുന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ മൊഴിയും പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ യുഎ സന്ദർശനത്തിനിടെ ബാഗ് പിന്നീട് എത്തിച്ചു ബാഗ് എത്തിച്ചത് കോൺസൽ ജനറലിന്റെ സഹായത്തോടെയാണെന്നും ശിവശങ്കർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അതിഥികൾക്കുള്ള ഉപഹാരമടങ്ങിയ ബാഗ് പിന്നീട് കോൺസൽ ജനറലിന്റെ സഹായത്തോടെ എത്തിച്ചുവെന്നാണ് മൊഴി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ സംശയം ഉയർത്തുന്ന പലതും ഈ മൊഴിയിലുണ്ട് ഈ മൊഴിയുടെ പകർപ്പ് പിന്നീട് പുറത്തു വന്നു തന്റെ ബാഗേജ് മറന്നിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് 2020 ജൂലൈ 5 സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ മുന്നോട്ട് വരുന്നത് ഇതിൽ ശിവശങ്കർ നൽകിയ മൊഴിയാണ് പുറത്തു വന്നത് യുഎ സന്ദർശന വേളയിൽ ചില ബാഗേജുകൾ മറന്നുപോയി അത് കോൺസുലേറ്റിന്റെ സഹായത്തോടെ മടക്കി എത്തിച്ചുവെന്ന മൊഴിയാണ് കസ്റ്റംസിന് നൽകിയിരിക്കുന്നത് 3 ബാഗേജുകൾ മറന്നുവെച്ചുവെന്നായിരുന്നു മൊഴി ഇതോടെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ദുരൂഹത ഏറുകയാണ്